ക്രിക്കറ്റ് കൊണ്ട് തുന്നിച്ചേർത്ത രാജ്യം ഏതാണ്? കപിലിന്റെ ചെകുത്താന്മാർ വേൾഡ് കപ്പ് വിജയം കൊണ്ട് രാജ്യത്തെ കായിക മേഖലയെ മുഴുവൻ ഉണർത്തിയത് കണ്ട ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിലും ആ രാജ്യം ഇന്ത്യയായിരിക്കും. എന്നാൽ സ്വന്തമായി വിവിധ കൊടികളുള്ള, സ്വന്തമായി വിവിധ കറൻസികളുള്ള, സ്വന്തമായി വിവിധ ദേശീയ ഗാനങ്ങളുള്ള, വ്യത്യസ്ത ആക്സെൻറ്റുകളുള്ള ഒരുപാട് കൊച്ചു ദ്വീപുകൾ ഭൂപടത്തിൽ ഇല്ലാത്തൊരു രാജ്യമായി ക്രിക്കറ്റിന് വേണ്ടി തുന്നിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിരോധത്തിൻ്റെയും പ്രതീക്ഷയുടെയും വാശിയുടെയും അഭിമാനത്തിൻ്റെയും ക്രിക്കറ്റ് അവർ മൈതാനത്ത് കളിച്ചു തീർത്തിട്ടുമുണ്ട്. വെറുക്കപ്പെട്ടവരായി മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്ന് തൊട്ടുകൂടാത്തവരായി അകറ്റി നിർത്തിയവർക്ക് മുന്നിൽ ജയിച്ച് കാണിച്ച് ഞങ്ങളും നിങ്ങളും തുല്യരാണ് എന്ന് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. വെറുമൊരു കളിയിൽ നിന്ന് ക്രിക്കറ്റിനെ ആദ്യമായി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയത് അവരായിരുന്നു. ക്രിക്കറ്റ് എന്നൊരു കളി കളിച്ച് കാണിച്ചു കൊടുത്ത ഇംഗ്ലണ്ടിൻ്റെ മണ്ണിൽ ചെന്ന് ആദ്യ ക്രിക്കറ്റ് വേൾഡ് കപ്പുമായി മടങ്ങിയ പോരാളികൾ, ക്രിക്കറ്റ് ഉയിരായി കണ്ട വെസ്റ്റ് ഇൻഡീസ്. വെസ്റ്റ് ഇൻഡീസിലെ സാധാരണക്കാരായ കറുത്ത വർഗ്ഗക്കാർക്ക് ക്രിക്കറ്റ് ഇത്ര എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റിയ ഒരു കളിയായിരുന്നില്ല. അടിമകളായിരുന്നു അവർ. അടിമകൾക്ക് ഉടമകളുടെ കൂടെ എങ്ങനെ കളിക്കാൻ പറ്റും? മൈതാനത്ത് വെളുത്ത വർഗ്ഗക്കാരായ ഉടമകൾ കളിക്കുമ്പോൾ ദൂരെ നിന്ന് കളി നോക്കി കാണുക മാത്രമായിരുന്നു അവർക്ക് കഴിയുക. ഉടമകൾ ദൂരേക്ക് അടിച്ചു പറത്തിയ പന്തുകൾ മൈതാനത്തിന് ചുറ്റുമുള്ള കാടുകളിൽ പോയി വീഴുമ്പോൾ അത് പെറുക്കിയെടുക്കാനായി അവർ ഓടും. ആ ഗ്രൗണ്ടിൽ ഒപ്പം നിന്ന് കളിക്കാൻ യോഗ്യതയില്ലാത്ത അവർ പന്തെടുത്ത് ഗ്രൗണ്ടിലേക്ക് തിരിച്ചറി വാശിയോടെ, പ്രതിഷേധത്തോടെ, പ്രതീക്ഷയോടെ എറിയുന്ന ആ പന്തുകൾ എത്രമാത്രം കൃത്യതയോടെ വേഗതയോടെയാണ് വിക്കറ്റിനടുത്തേക്ക് കുതിച്ചെത്തുന്നതെന്ന് തിരിച്ചറിയപ്പെട്ടപ്പോൾ പതിയെ അവരും ടീമിലേക്ക് യോഗ്യത നേടി. ഗ്രൗണ്ടിൽ പന്തെറിഞ്ഞു തുടങ്ങി. അപ്പോഴും ടീമിൽ അടിമകളായിരുന്നു അവർ. ഒരു ബാറ്ററായി, ക്യാപ്റ്റനായി എല്ലാം ഒരു കറുത്ത വർഗ്ഗക്കാരൻ ആ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പിന്നെയും വർഷങ്ങളെടുത്തു. ലോർഡ്സിൽ ആദ്യ ലോകകപ്പ് നേടിയ വെസ്റ്റ് ഇൻഡീസിനെ എല്ലാവർക്കും അറിയാം. ഫൈനലിൽ ഓസ്ട്രേലിയയെ തകർത്ത് കപ്പുയർത്തിയ ക്ലൈവ് ലോയിഡ് എന്ന ക്യാപ്റ്റനെ അറിയാം. എന്നാൽ ലോകത്തിൻ്റെ മുന്നിൽ കപ്പുയർത്തി കാട്ടിയിട്ടും അംഗീകാരവും ബഹുമാനവും നേടിയെടുക്കാനല്ല, ലോക ചാമ്പ്യന്മാരെന്ന ആദരവും ബഹുമാനവും അവർക്ക് നൽകാൻ ലോകം അത്രമാത്രം തയ്യാറായിരുന്നില്ല. കളിക്കളത്തിലും പുറത്തും അവർ അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ജയിച്ചു പോയൊരു മത്സരം, അബദ്ധത്തിൽ കിട്ടിയൊരു കപ്പ്, അതായിരുന്നു പലർക്കും ആ ജയം. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് കാണിച്ചു കൊടുത്തു രണ്ടാമത്തെ വിജയം, രണ്ടാമത്തെ ലോകം. ആ രണ്ട് കപ്പുകൾക്കിടയിൽ വെസ്റ്റ് ഇൻഡീസിന് ഒരു പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. ആദ്യ വേൾഡ് കപ്പ് ജയിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയൻ പര്യടനത്തിനായി ഇറങ്ങുന്നത്. ക്ലൈവ് ലോയിഡ്സിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഫൈനലിൽ തോൽപ്പിച്ച അതേ ഓസ്ട്രേലിയയെ വെസ്റ്റ് ഇൻഡീസ് നേരിടാനൊരുങ്ങി. ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിനായി കാത്തുവെച്ചിരിക്കുന്നത് പേസ് ബോളിംഗ് ആയിരുന്നു. അതും ക്രിക്കറ്റിനെ യുദ്ധക്കളമാക്കുന്ന, വേണ്ടി വന്നാൽ ചോരക്കളമാക്കാൻ കഴിവുള്ള തീപാറുന്ന ബൗൺസറുകൾ. ഫീൽഡിംഗ് നിയന്ത്രണമില്ലാത്ത ആ കാലത്ത് ഒരു ബൗൺസർ എറിഞ്ഞാൽ വാർണിംഗ് കൊടുക്കാത്ത, രണ്ടാമത്തേത് നോ ബോൾ വിളിക്കപ്പെടാത്ത ആ കാലത്ത് തീപാറുന്ന ബൗൺസറുകൾക്ക് ലക്ഷ്യം പലതായിരുന്നു. ബാറ്ററെ പരിക്കേൽപ്പിക്കുക എന്നത് മാത്രമല്ല, പരിക്കേൽക്കുമെന്ന ഭയം പോലും ഒരു ബാറ്ററെ അയാളെ ക്രീസിൽ നിന്ന് വിറപ്പിക്കും. ഓസ്ട്രേലിയൻ ബൗളർമാരിൽ ഒരാളായ ഡെന്നിസ് ലില്ലി ആ തീപ്പന്തം എറിയുമ്പോൾ ഓസ്ട്രേലിയൻ ആൾക്കൂട്ടം അതിനൊപ്പം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, ലില്ലി കിൽ കിൽ. ശാരീരികമായി ഏറ്റ പരിക്കിനൊപ്പം തന്നെ ഗാലറിയിൽ നിന്ന് കേട്ട വംശീയ അധിക്ഷേപങ്ങളിലും അന്ന് വിൻഡീസ് ടീം തകർന്നുപോയി. ക്രീസിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓരോരുത്തരായി തകർന്നു. 6 മത്സരങ്ങളുള്ള അല്ലെങ്കിൽ 6 ഏകപക്ഷീയ യുദ്ധങ്ങളുള്ള സീരീസിൽ 5 തോറ്റാണ് വിൻഡീസ് തിരിച്ചുപോയത്. ക്രിക്കറ്റിന്റെ ചാമ്പ്യന്മാരാകാൻ വിൻഡീസിനെ പോലൊരു ടീമിന് ഇനി ഒരിക്കലും കഴിയില്ലെന്ന് സ്ഥാപിക്കാനായിരുന്നു ആ സീരീസ് വിജയത്തോടെ ഓസീസ് ശ്രമിച്ചത്. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് നായകൻ ക്ലൈവ് ലോയിഡ് തിരിച്ച് നാട്ടിലേക്ക് പോയത് തോൽവിയിൽ ഹൃദയം നുറുങ്ങി മാത്രമായിരുന്നില്ല, ഉള്ളിൽ വാശിയുടെ തീക്കനലുകളും പേറിക്കൊണ്ടായിരുന്നു. അയാൾ വിൻഡീസിലെ ക്ലബ്ബ് കളിക്കാർക്കിടയിൽ വേഗത്തിൽ പന്തെറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് പഠിക്കാൻ കഴിയുന്നവരെ തേടിയിറങ്ങി. ജമൈക്കയിൽ നിന്ന് മൈക്കിൾ ഹോൾഡിങ്ങിനെ ക്ലൈവ് കണ്ടെത്തുന്നത് അങ്ങനെയായിരുന്നു. ഇന്ത്യക്കെതിരെയായിരുന്നു ക്ലൈവ് തൻ്റെ പേസ് ബോളർമാരെ ആദ്യം പരീക്ഷിച്ചത്. ചോരക്കളമായിരുന്നു അന്ന് മൈതാനം. ബൗൺസറുകളും ബീമറുകളും ക്രീസിലെത്തിയ ഇന്ത്യൻ ബാറ്റർമാരെ നോവിച്ചുകൊണ്ടേയിരുന്നു. ഗവാസ്കർ അടക്കമുള്ളവർ നേരിട്ട ബീമറുകൾക്ക് കണക്കുണ്ടായിരുന്നില്ല. ടൂറ് കഴിഞ്ഞ് തിരിച്ചെത്തിയവരിൽ ഇന്ത്യൻ ടീമിൽ മുറിവ് പറ്റാത്തവർ, പരുക്ക് പറ്റാത്തവർ കുറവായിരുന്നു. ഇത് ക്രിക്കറ്റാണ്, ഏറ് കിട്ടിയാൽ അത് വാങ്ങണമെന്നായിരുന്നു ക്ലൈവ് ലോയിഡിൻ്റെ വാദം. ക്ലൈവ് ലോയിഡിന് തൻ്റെ പേസർമാർ ഒരു മറുപടിയായിരുന്നു, നേരിട്ട അധിക്ഷേപത്തിനും വെറുപ്പിനും എല്ലാം ഉള്ളൊരു മറുപടി. തൊട്ടടുത്ത ഇംഗ്ലണ്ട് സീരീസ് അതിനുദാഹരണവുമായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് അന്ന് ഇംഗ്ലണ്ടിലെത്തുമ്പോൾ അന്ന് ഇംഗ്ലണ്ട് ടീം അംഗമായിരുന്ന ടോണി ഗ്രേഡ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എല്ലാവരും വിചാരിക്കുന്ന പോലെ വിൻഡീസ് ടീം അത്ര മികച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർ നന്നായി കളിക്കുമ്പോൾ മികവ് പുലർത്തും, പക്ഷേ തോൽവിയിൽ അവർ ഇഴയും. എൻ്റെ ടീമംഗങ്ങളെ കൊണ്ട് അവരെ ഇഴയിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഇഴയുക എന്ന വാക്കിന് പിന്നിൽ തലമുറകളുടെ നീതി നിഷേധത്തിൻ്റെ ചരിത്രമുണ്ടായിരുന്നു.
അന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന വംശീയ വേർതിരിവിന്റെ അധിക്ഷേപത്തിന്റെ പരിഹാസങ്ങളുടെ മുറിവുകളുണ്ടായി. ആന്റിഗ്വയിൽ അന്ന് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പോരാട്ടം തുടരുന്ന സമയമായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന് അങ്ങനെ ഇൻഡിപെൻഡൻസും ക്രിക്കറ്റും ഒരുപോലെ പ്രസക്തമായി. എന്നാൽ അതിനേക്കാൾ അപ്പുറം കളിക്കാനിറങ്ങിയ ഓരോ വിൻഡീസ് കളിക്കാരനെയും മനസ്സിൽ അലട്ടിയിരുന്ന മറ്റൊന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നുമെല്ലാം മറികടക്കാൻ ലക്ഷക്കണക്കിന് പേരായിരുന്നു തൊഴിൽ തേടി ഇംഗ്ലണ്ടിലെത്തിയത്. കറുത്തവരെ അടുപ്പിക്കില്ലെന്ന ബോർഡുകൾ കണ്ട് ദിവസവും വംശീയ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും നേരിട്ട് അന്ന് ഇംഗ്ലണ്ടിൽ ഒരുപാട് വെസ്റ്റ് ഇൻഡീസുകാരുണ്ടായി. കളി തോറ്റാൽ, ഇംഗ്ലണ്ടിന് മുന്നിൽ വീണുപോയാൽ പിറ്റേന്ന് അവരിൽ ഓരോരുത്തരും അവരുടെ ജോലിസ്ഥലത്ത് അനുഭവിക്കേണ്ടി വരുന്ന വംശീയ അധിക്ഷേപവും ആക്രമണവും ഓരോ വിൻഡീസ് കളിക്കാരനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഴയാൻ പറഞ്ഞ ഇംഗ്ലണ്ട് ക്യാപ്റ്റന് മറുപടി കൊടുക്കണമെന്ന് ക്ലൈവ് ലോയ്ഡിന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. വിൻഡീസ് ടീമിലെ അംഗങ്ങളിൽ പലരും ആ സീരീസിനെ കുറിച്ച് പിന്നീട് സംസാരിച്ചിട്ടുമുണ്ട്, എഴുതിയിട്ടുമുണ്ട്. അവരുടെ എല്ലാം ഉള്ളിൽ ഇഴയുക എന്ന വാക്ക് ഒരു കൊടുവാൾ പോലെ എത്രമാത്രം ആഴത്തിൽ തറഞ്ഞുപോയെന്ന് അവരുടെ വാക്കുകളിലുണ്ട്. അന്ന് വിൻഡീസ് ബോളർമാർ പന്തെടുത്ത് ഓടിത്തുടങ്ങുമ്പോൾ അവർക്കുള്ളിൽ ആ വാക്ക് കേൾക്കാമായിരുന്നു. മൈക്കിൾ ഹോൾഡിങ്ങും ആൻഡി റോബർട്ട്സും വാൻമൻ ഹോൾഡറും എല്ലാവരുടെയും ചുവടുകളിൽ ആ അധിക്ഷേപം മാത്രം. ഇംഗ്ലണ്ട് താരങ്ങളെ കൊല്ലാൻ ക്യാപ്റ്റൻ ക്ലൈവ് നിർദ്ദേശം കൊടുത്തുവെന്നായിരുന്നു അന്നത്തെ വാർത്തകൾ. കാരണം അത്രമേൽ ഭയാനകമായിരുന്നു ഇംഗ്ലണ്ട് ബാറ്റർമാർ നേരിട്ട ആ പന്തുകൾ. ക്രൂരമെന്നും മൃഗീയമെന്നുമായിരുന്നു അന്നത്തെ വിൻഡീസ് ബോളിങ്ങിനെ പലരും വിളിച്ചത്. എന്നാൽ അന്നത്തെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ ആ ബൗൺസറുകളെല്ലാം, എറിഞ്ഞ തീകോളങ്ങളെല്ലാം ഇംഗ്ലീഷ് താരം ഗ്രേഗിന്റെ ആ ഇഴയൽ പ്രയോഗത്തെ ഓർത്ത് ആ ബൗളർമാരുടെ ഉള്ളിൽ തിളച്ച ചോരയുടെ പ്രതിഫലനമായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവന്റെ പൊട്ടിത്തെറിയായിരുന്നു. ക്രിക്കറ്റിന് വേണ്ടി അവർ നീന്തിക്കേറിയ വേദനകളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് എറിയപ്പെട്ട ബൗൺസറുകളിൽ ഇംഗ്ലണ്ടിന്റെ സിംഹാസനങ്ങൾ പോലും വിറച്ചു. ഗാലറികൾ നിശബ്ദമാക്കുന്നു. തന്റെ നാവിൽ നിന്ന് വീണ ആ അധിക്ഷേപത്തെക്കുറിച്ച് ഓർത്ത് ഗ്രേഗ് സ്വയം ശപിച്ചു. ഗാലറികളിൽ ഒരു ഭാഗത്ത് കരീബിയൻ ജനത ഒത്തുകൂടി വെസ്റ്റ് ഇൻഡീസ് കൊടികൾ വീശി. ജമൈക്കൻ സംഗീതം കൊണ്ടവർ ആ മണ്ണ് സ്വന്തം ഭൂമിയാക്കി മാറ്റി. അതിന്റെ ഫലമോ, വെസ്റ്റ് ഇൻഡീസിന്റെ സീരീസ് ജയമായിരുന്നു. അവസാന ടെസ്റ്റ് മത്സരത്തിൽ ഗ്രേഗിനെ ഹോൾഡിംഗ് യോർക്കർ എറിഞ്ഞ് വീഴ്ത്തുമ്പോൾ അത്രമേൽ മനോഹരമായതൊന്നും ജീവിതത്തിൽ നടന്നിട്ടില്ലെന്ന നിർവൃതിയിലായിരുന്നു കരീബിയൻ ജനതയുടെ ആവേശം. അവർ ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറി. ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോകുന്ന ഗ്രേഗിന് ചുറ്റും നിന്ന് ഉന്മാദത്തോടെ വിളിച്ചു ചോദിച്ചു, ആരാണിപ്പോൾ എഴയുന്നത്? ഇംഗ്ലണ്ട് മണ്ണിലെ വിജയം മാത്രം മതിയായിരുന്നില്ല വിൻഡീസിനെ ആശ്വസിക്കാൻ. അവർക്ക് തിരിച്ചു പോകേണ്ടിയിരുന്നത് അടുത്ത ലോകകപ്പ് വിജയത്തിന് മുന്നേ വീണ്ടും ഓസീസ് മണ്ണിലേക്കായിരുന്നു. 75 നേരിട്ട നാണക്കേടിന് പകരം വീട്ടാൻ അവർ ലോകകപ്പിന് തൊട്ടു മുൻപായി വീണ്ടും അതേ ഇടത്തെത്തി. വെസ്റ്റ് ഇൻഡീസിലെ പേസ് ബോളർമാരെക്കുറിച്ച് അപ്പോഴേക്കും ഓസ്ട്രേലിയയും കേട്ടിരുന്നു. പക്ഷേ ഓസീസ് മണ്ണിൽ ഓസീസിനെതിരെ അവരുടെ കരുത്ത് ഓലപ്പാമ്പിന് സമമായിരിക്കുമെന്ന് അവർ ആദ്യമേ വിധിയെഴുതി. 75 അപമാനം അവരെ ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി കളി ജയിക്കാമെന്ന് വിചാരിച്ച ഓസീസിന് പക്ഷേ പാടെ പിഴച്ചു. ആദ്യ ടെസ്റ്റ് മത്സരം തന്നെ സമനിലയിലായി. അതിന് കാരണക്കാരൻ ആ ചെറിയ കാലം കൊണ്ടേ വിൻഡീസിൻ്റെ ഏറ്റവും വലിയ കരുത്തായ മറ്റൊരു കളിക്കാരനായിരുന്നു, ഒരു ബാറ്റർ. 2 ടെസ്റ്റിൽ അയാളെ പുറത്താക്കിയാൽ വിജയിക്കാമെന്ന് ഓസീസ് കരുതി. ഹെൽമെറ്റ് ഇല്ലാതെ ഒരു ചൂയിങ്ങം ചവച്ചുകൊണ്ട് ക്രീസിലേക്ക് ബാറ്റ് വീശിക്കൊണ്ട് കയറി വന്നിരുന്ന അയാൾക്കെതിരെ ഒരു ഉഗ്രൻ ബൗൺസറായിരുന്നു റോഡ്നി ഹോക്ക് കരുതി വെച്ചിരുന്നത്. തലയ്ക്കായിരുന്നു ആ പന്ത് കൊണ്ട്. വിൻഡീസ് ബാറ്റിംഗ് നിരയുടെ നെടുന്തൂണായി നിന്ന് ടീമിനെ ചേർത്ത് പിടിച്ചിരുന്ന അയാളുടെ തലയ്ക്ക് കൊണ്ട് ആ പന്ത് ഒരു നിമിഷം ഡ്രസ്സിംഗ് റൂമിനെയും ഗാലറിയിലെ വിൻഡീസ് ആരാധകരെയും നിശബ്ദരാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ പന്തെറിഞ്ഞ ബോളറെ തുറച്ചു നോക്കുകയായിരുന്നു അന്ന് അയാൾ ചെയ്തത്. ഹോഗ് തിരിച്ചു നടന്ന് അടുത്ത പന്തെറിയാനായി ബോളിംഗ് എൻഡിൽ ചെന്ന് നിൽക്കുമ്പോഴും അയാൾ തുറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. ഭയപ്പെടുത്താമെന്ന് വിചാരിച്ച ആ ബൗളർക്കും ഓസീസിനും മുന്നിൽ ഭയത്തിൻ്റെ ഒരു കണിക പോലും പുറത്ത് കാണിക്കാതെ ആ ബാറ്റർ വീണ്ടും ഒരു ചൂയിങ്ങം ചവച്ചുകൊണ്ട് ഉറച്ചു നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വിരളി പിടിച്ച ഹോഗ് അടുത്ത പന്ത് വീണ്ടും ഒരു ബൗൺസറിന്നു. പക്ഷേ അയാളത് അടിച്ച് പറത്തി. പിന്നീട് ഓഗെറിഞ്ഞ ഓവറുകളിലെല്ലാം 10 റൺസിന് മുകളിൽ വഴങ്ങേണ്ടി വന്നു എന്നതാണ് ചരിത്രം. വർഷങ്ങൾക്ക് മുൻപ് അപമാനിതരായി തിരിച്ചുപോയ വിൻഡീസല്ല മടങ്ങിയെത്തിയിരിക്കുന്നതെന്ന് അപ്പോഴായിരുന്നു ഓസീസിന് തിരിച്ചറിവുണ്ടായത്. പകയും പ്രതികാരവും പ്രതിഷേധവും പ്രതിരോധവും അഭിമാനവും എല്ലാം ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ബാറ്ററുടെ കണ്ണിലുണ്ടെന്ന് ഓസീസ് ടീം മനസ്സിലാക്കി. അയാളെ തോൽപ്പിക്കാൻ സർ വിവിയൻ റിച്ചാർഡ്സിനെ പിടിച്ചുകെട്ടാൻ ഒരു ബ്രഹ്മാസ്ത്രവും തങ്ങളുടെ കയ്യിലില്ലെന്ന് ഓസീസ് തിരിച്ചറിഞ്ഞൊരു ദിനം കൂടിയായിരുന്നു. പിന്നെ വിവിയൻ റിച്ചാർഡ്സിന്റെ വെടിക്കെട്ടായിരുന്നു. ഒപ്പം 4 വർഷങ്ങൾക്ക് മുമ്പ് ദേഹത്ത് വീണ പന്തുകൾ എണ്ണി എണ്ണി തിരിച്ചറിയാൻ വേണ്ടി ക്ലൈവ് കൊണ്ടുവന്ന വിൻഡീസിന്റെ ആ 4 പോരാളികൾ, ആൻഡി റോബർട്ട്സ്, മാൽക്കം മാർഷൽ, ജോയൽ ഗാർണർ, മൈക്കിൾ ഹോൾഡിങ് എന്നിവർ കണക്ക് തീർക്കാൻ കൂടി തുടങ്ങിയതോടെ 2 ടെസ്റ്റിൽ ഓസീസ് തോറ്റത് 10 വിക്കറ്റിനായി.
മൂന്നാം ടെസ്റ്റിൽ ആ തോൽവി 408 റൺസിന്. ഓസീസ് മണ്ണിലെ ആദ്യ സീരീസ് വിജയമായിരുന്നു വെസ്റ്റ് ഇൻഡീസിന്. അതൊരു സന്ദേശമായിരുന്നു, മറ്റൊരു വേൾഡ് കപ്പ് വിജയത്തിന്റെ, പിന്നീട് ഒരു പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ടെസ്റ്റ് ക്രിക്കറ്റിലെ വിൻഡീസ് ആധിപത്യത്തിന്റെ തുടക്കം. വെസ്റ്റ് ഇൻഡീസിന് ക്രിക്കറ്റ് വെറുമൊരു കളിയല്ലായിരുന്നു. ക്രിക്കറ്റ് കളി പഠിപ്പിച്ച ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ലോർഡ്സിൽ പോയി ഒരു കാലത്ത് അടിമകളായിരുന്നവർ കപ്പടിക്കുന്നതിലും വലിയ മാസ്, അതും ആദ്യ ലോകകപ്പ് വിജയിക്കുന്നതിലും വലിയ മാസ് എവിടെയുണ്ടാകും? തോറ്റ് പടിയിറങ്ങിപ്പോയ ഓസീസ് മണ്ണിൽ അവരെ കൊല്ലു കൊല്ലു എന്ന അലർച്ചയിൽ തളർന്നു പോയിടത്ത് നിന്ന് എണ്ണി എണ്ണി അതേ നാണയത്തിൽ കണക്ക് പറയാനായി തിരിച്ച് വണ്ടി കയറിയെത്തൊരു ബോളിംഗ് നിര എവിടെയുണ്ടാകും? മുറിവേൽപ്പിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു 11-അംഗ പടയെ ഒരു തുറിച്ചുനോട്ടം കൊണ്ട് തളർത്തി കളയാൻ കഴിയുമെന്ന് പഠിപ്പിച്ച, നമ്മൾ ഭയന്നു എന്ന് എതിരാളികൾക്ക് ഒരിക്കലും മനസ്സിലാക്കി കൊടുക്കരുതെന്ന് കാണിച്ചു തന്നൊരു ബാറ്റർ എവിടെയുണ്ടാകും? ഒരിടത്തുണ്ടാകും, ക്രിക്കറ്റ് കൊണ്ട് തുന്നിച്ചേർക്കപ്പെട്ടൊരു കരീബിയൻ ദ്വീപിൽ, വെസ്റ്റ് ഇൻഡീസിൽ.